പ്രിയപ്പെട്ടവരെ, ഈ കാത്തിരിപ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ വിരസത ഉണ്ടാക്കുന്ന കാര്യമാണ്. അതേതൊരു കാര്യത്തിനാണേലും എന്തിനേറെ പറയുന്നു, ബസ് വരാൻ വേണ്ടി നമ്മൾ അല്പസമയം കാത്തിരുന്നാൽ അതും നമുക്ക് മുഷിച്ചിലാണ്. ബില്ലടയ്ക്കാൻ വേണ്ടി കാത്തിരുന്നാൽ അതും നമുക്ക് മുഷിച്ചിലാണ്. പക്ഷേ യഹോവയായ ദൈവം പറയുന്നത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന്. അങ്ങനെയാണേൽ ആരാ കാത്തിരിക്കുന്നത്? കാത്തിരിക്കുന്നത് ദൈവത്തിൽ വിശ്വാസമുള്ളവനാണ്. നിങ്ങൾ ജോലിയൊന്നുമില്ലാതെ വലിയ വിഷമത്തിൽ ഭവനത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോടൊന്ന് പറയുകയാണ്, സഹോദര നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് നല്ല ഒരു ജോലിയുടെ കാര്യം ഞാൻ പറയേണ്ടടുത്ത് പറഞ്ഞ് ഏർപ്പാടാക്കിക്കോളാം എന്ന് പറഞ്ഞിരിക്കട്ടെ, നിങ്ങൾക്ക് സന്തോഷമായി. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴേ നിങ്ങൾ ഫോൺ എടുത്തിട്ട് അടുത്ത ആളിനോട് എനിക്ക് ജോലിയില്ലാതെ ഭാരപ്പെടുക, ഒരു ജോലിയുടെ വല്ല മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ജോലി തരാമെന്ന് പറഞ്ഞ് എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന്. അപ്പൊ കാത്തിരിക്കണമെങ്കിൽ എന്തോ വേണം? വിശ്വാസം വേണം. ദൈവത്തെ കാത്തിരിക്കണമെങ്കിലോ വിശ്വാസം വേണം. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തികൾ അല്പം വൈകിയാലും കാത്തിരിക്കണമെങ്കിലോ വിശ്വാസം വേണം. ആരുടെ വിശ്വാസം? ദൈവത്തിൽ വിശ്വാസം വേണം. അങ്ങനെ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവർക്ക് ദൈവത്തെ കാത്തിരിക്കാൻ കഴിയില്ല. ദേ എലിസബത്തും സക്കരിയാവും വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് അവർ പ്രാർത്ഥിച്ചു കാണും ഒരു തലമുറയ്ക്ക് വേണ്ടി. പക്ഷേ ദൈവത്തിന് അപ്പോൾ അവർക്ക് ഒരു തലമുറയെ കൊടുക്കാൻ ഹിതമല്ലായിരുന്നു. എന്നാലും അവർ വിഷമിച്ചില്ല, ആ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. ദൈവം പ്രവർത്തിക്കുന്നിടം വരെ അവർ അതിനുവേണ്ടി കാത്തിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കാത്തിരിക്കുന്ന ദൈവത്തോട് ചേർന്ന് കാത്തിരിക്കാനൊരു മനസ്സ് നമുക്കുണ്ടാകണം. സെക്കരിയാവിനെയും എലിസബത്തിനെയും കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് ഇവരുടെ തലമുറ വേണം യേശു കർത്താവിന് വഴിയൊരുക്കുവാൻ രംഗപ്രവേശനം ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ടാണ് യേശുവിന്റെ ജനനത്തിന് ചില മാസങ്ങൾക്ക് മുൻപ് ഒരു അത്ഭുതം ഈ സെക്കരിയാവിന്റെ വീട്ടിൽ സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ദൈവത്തിന്റെ പദ്ധതി ആ ഭവനത്തെ കുറിച്ച് ഉണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ട് അവർക്ക് അല്പം കാത്തിരിക്കേണ്ടി വന്നത്. ഇനി ഒരു ദൈവപ്രവൃത്തി കാണാൻ കഴിയുമോ എന്നുള്ള ഹൃദയത്തിന്റെ വേദനയോടെ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവിന് ഓർപ്പിക്കാനുള്ളത്, നിന്റെ ഭവനത്തെ കുറിച്ച് അതിശ്രേഷ്ഠകരമായ ഒരു ദൈവത്തിന്റെ പദ്ധതി ദൈവം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അല്പസമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും ദൈവ ശ്രേഷ്ഠകരമേറിയത് നിനക്കും നിന്റെ തലമുറയ്ക്കും നിന്റെ ഭവനത്തിനും ദൈവം ഒരുക്കുന്നു. ഇന്ന് നമുക്കത് വിശ്വസിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാണ്. വഴി ഒരുക്കും അവനാഴികളിൽ, വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴി ഒരുക്കും അവനാഴികളിൽ, വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ല യോഗരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വഴി ഒരുക്കുന്ന ദൈവത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ഈ പ്രഭാതത്തിൽ ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാവരെയും ബലപ്പെടുത്തും യേശുവിന്റെ നാമത്തിൽ തന്നെ.